ഹലോ ഇറ്റ്സ് ഫാസി ഓൺ യുവ ഐ ഷൂട്ട് ഫോട്ടോഗ്രാഫി ഇന്ന് നമ്മൾ ഡി ജെ ഐ മിമോ ആപ്പിൽ ഓസ്മോ ആണ് എൻ്റെ കയ്യിലുള്ളത് ഓസ്മോ നമ്മൾ യൂസ് ചെയ്യുന്ന ഡി ജെ ഐ മീമോ ആപ്പിൽ കുറച്ച് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഫെസിലിറ്റീസ് ഉണ്ട് ഒന്ന് ഒരു മൂന്നാലെണ്ണം ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം തരാം അതായത് ഇപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണം ഇതാണ് എന്തൊക്കെയാണ് എന്നുള്ളതിന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മേലെ നോക്കി ചെക്ക് ചെയ്താൽ മതി ഐഷൂട്ടിൽ നെജുമൊക്കെ ചെയ്ത ലിങ്ക് ഉണ്ട് ആൻഡ് ഇതിനെക്കുറിച്ച് പറയാണെങ്കിൽ ഞാനിതാ കണക്ട് ചെയ്തിട്ടുണ്ട് മൊബൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാൻ പോവാണ് അപ്പോൾ നമ്മളെ ഫോണിൽ ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് സോറി അപ്പോൾ നമ്മളെ ഫോൺ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മളെ ഓസ്മോ ഫൈവോ ഓൺ ആക്കിയിട്ടുണ്ട് ഇതിൽ ഡി ജോയുടെ ആപ്പ് നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചെക്ക് ചെയ്യാനുള്ള ഇതിൻ്റെ ഏതേലും സെറ്റിങ്സ് ഒക്കെ വെച്ചാൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സെറ്റിംഗ്സ് ഉണ്ട് അതിൽ ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോകുന്നത് സ്റ്റോറി മോഡിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോങ് ആയിട്ട് ട്രാവലിംഗ് പോവാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ വയനാട് പിന്നെ ബാംഗ്ലൂർ മൈസൂർ അങ്ങോട്ടൊക്കെ പോവുകയാണ് അതിൻ്റെ ഒക്കെ ഒരു സ്റ്റോറി നമുക്ക് ഒരുപാട് സ്റ്റോറീസ് എടുക്കേണ്ടി വരും ആൻഡ് എഡിറ്റൊക്കെ ചെയ്ത് അതിൽ കുറേ എഴുത്തൊക്കെ കൊടുത്ത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളത് അതിനെ ഈസി ആക്കാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ തന്നെ ഈ ആപ്പിലുള്ളത് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റോറി മോഡൊന്ന് ഓൺ ചെയ്യുന്നുണ്ട് അതിലൊരുപാട് ടൈപ്പ് ഓഫ് സ്റ്റോറി മോഡുണ്ട് ഇതിലിപ്പോൾ ഒരു മോഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റിസ്ക് ലഗ്ഗി ആഫ്റ്റർനൂൺ അങ്ങനെ ഒരുപാടുണ്ട് ഇതിലിപ്പോൾ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് എന്നിട്ട് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു നാല് ഓപ്ഷൻ വരുന്നുണ്ട് അടിയിൽ കാണാം രണ്ട് സെക്കൻഡും മൂന്ന് മിനി സെക്കൻഡും ഉള്ള ഒരു ഫ്രെയിം അങ്ങനെ നാല് ഫ്രെയിം വരുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഈ ട്രാവലിംഗിൽ മൊത്തം എങ്ങനെ പറയുന്ന വെച്ചപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു സാധനം എടുക്കാം രണ്ടേ പോയിന്റ് മൂന്ന് ഇത് ജസ്റ്റ് ഞാൻ ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നാണെന്ന് വിചാരിക്കേ ഉണ്ടോ റെക്കോർഡ് ചെയ്ത ആ ഒരു ഫ്രെയിം നമുക്ക് കിട്ടി പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മേലൊരു സേവേസ് ഡ്രാഫ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആ ഡ്രാഫ്റ്റ് സേവ് ആയി കഴിഞ്ഞു പിന്നെ നമുക്ക് വേറൊരു ലൊക്കേഷൻ ആയിട്ട് ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ലൊക്കേഷൻ വയനാടാണെങ്കിൽ വയനാട് നിന്ന് ആ സേവ് ചെയ്ത സാധനം എടുക്കാം എന്നിട്ട് രണ്ടാമത്തെ ഫ്രെയിം നമുക്ക് രണ്ടാമത്തെ ഫ്രെയിം നമുക്ക് ക്ലിക്ക് ചെയ്യാം ഓക്കെ ആ ഫ്രെയിം ഫ്രെയിമിപ്പോൾ ഞാനിതെടുത്തു ഈ ഒരു ഫ്രെയിം നമ്മൾ രണ്ടാമത്തേക്ക് ഫ്രെയിം എടുത്തു പിന്നെ നമ്മൾ അടുത്ത ലൊക്കേഷൻ എന്നിട്ട് വീണ്ടും സേവാസ് ഡ്രാഫ്റ്റ് അടിക്കാം എന്നിട്ട് വീട് അടുത്ത ലൊക്കേഷൻ ഇനി മൈസൂറാണ് മൈസൂർ പാലസിലാണെങ്കിൽ മൈസൂർ പാലസിൽ എത്തുമ്പോൾ ഈ ഒരു സാധനം എടുക്കാം എന്നിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷൻ അത് നമുക്ക് ജസ്റ്റ് ഇതൊരു മൈസൂർ പാലസിൻ്റെ ലൊക്കേഷൻ ആണ് വിചാരിക്കും അത് നമ്മൾ കണക്ട് ചെയ്തെടുക്കാം അത് നമ്മൾ എടുത്തു പിന്നെ വീണ്ടും സേവാസ് ഡ്രാഫ്റ്റ് അടിച്ചു ആൻഡ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലൊക്കേഷൻ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ടിപ്പു അല്ല കോട്ടയോ എവിടെയല്ല ഇനി വേറെ എവിടെയാണെങ്കിലും അതാണെന്ന് വിചാരിക്കുന്നു ആൻഡ് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സോറി അപ്പോ അത് ഞാൻ നമ്മൾ എടുത്തു വിചാരിക്കൂ അങ്ങനെയാണെങ്കിതാ നമുക്ക് ആ ഒരു ഈ ഒരു സാധനം നിങ്ങൾ കണ്ടു കളർ ഗ്രേഡും എഡിറ്റിങ്ങും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടാ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എഡിറ്റിങ് തന്നെയാണ് അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കിനും നമ്മൾ ആവശ്യമുള്ള രൂപത്തിൽ ആ ഒരു എഫക്റ്റും എല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന സ്റ്റോറി ഒരുപാട് മോഡല് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ആൻഡ് ഇതാണ് സ്റ്റോറി മോഡിൻ്റെ ഒരു പ്രത്യേകത നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന ഡൈനാസൂമാണ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്ക് നെജുമുക്കാനെ വെച്ച് തന്നെ കാണിക്കാം ഇതാ നെജുമുക്കാന നമുക്കൊന്ന് ജസ്റ്റ് ഒരു നീല പച്ച മാർക്ക് കാണുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ ചെയ്തു എന്നിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തു മൂപ്പരെ ട്രാക്ക് ചെയ്തു ഇനി നമുക്കിതാ ബാക്കിലോട്ട് വരുമ്പോൾ ഉണ്ടോ ആ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ സൂമായി വരുന്നതോ എന്നാൽ ആ ഒരു നെജുമുക്ക് അവിടെ നിൽക്കണമുണ്ട് ആ ഒരു രൂപത്തിലുള്ള ഓപ്ഷനാണ് ഇത് ഐ തിങ്ക് നടന്നു വരുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഇത് ഐ തിങ്ക് നല്ലൊരു ഒരു പോർട്രേറ്റ് പോലെ എടുക്കുന്ന രൂപത്തിൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഔട്ട് ആവുന്ന രൂപത്തിലും നമുക്ക് ഈയൊരു മൂഡ് യൂസ് ചെയ്യാൻ പറ്റും സൂം ഇന്ന് ചെയ്യുമ്പോഴും അത് നമുക്ക് നല്ലൊരു വീഡിയോൻ്റെ ഔട്ട്പുട്ട് തന്നെ തരും പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന നമുക്ക് വീഡിയോ ഒക്കെ പഠിക്കുന്നവർക്കും വീഡിയോ എടുത്ത് പഠിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൊക്കേഷൻ കിട്ടിയാൽ അതിൽ എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് നമ്മൾ ഡൗട്ട് ആയിരിക്കും ഏത് രൂപത്തിൽ ഫ്രെയിം വരണം എന്നുള്ളത് അതിന് ഹെൽപ്പുൾ ആയിട്ട് ഒരുപാട് ഫ്രെയിമുകൾ ഇവർ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഫ്രെയിം നോക്കിയിട്ട് അതേ ഫ്രെയിമിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അതിനായിട്ട് ഒരു ആപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു കോർണറിൽ ലെഫ്റ്റ് സൈഡിൽ മേലെ കോർണറിലായിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതെടുത്തു കഴിഞ്ഞാൽ താ അപ്പോൾ ഒരുപാട് കാണാൻ പറ്റും അതിൽ ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ അതിൽ ഈ ഒരു ഫ്രെയിമിൽ കാലുകൊണ്ട് നടന്നു പോകുന്നത് ജസ്റ്റ് നമുക്ക് അപ്പോൾ ഒരാൾ നടന്നു പോകണ്ടെങ്കിൽ അതിൻ്റെ ക്ലോസപ്പ് ഇതാ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അതായത് നമ്മളാളും അതേപോലെ നടന്നു പോകണം അപ്പോൾ ഒരു ട്യൂട്ടോറിയൽ രൂപത്തിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു സംഭവം ഇത് കണ്ടോ അപ്പൊ നമ്മളെ ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയില് നമ്മൾ ഔട്ട് പുട്ടും കാണിക്കും അവരുടെ ഔട്ട്പുട്ടും കാണിക്കും അപ്പൊ കറക്റ്റ് ആയിട്ടുണ്ടോ നമ്മൾ വിചാരിച്ച പോലെ ആയിട്ടുണ്ടോന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാന് അതായത് ഒരു ബിഗിനർക്ക് വീഡിയോ എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ട്യൂട്ടോറിയൽ തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ നമുക്കിതിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മൂഡാണ് ഇത് നമ്മൾ ഫോളോ ചെയ്യുന്ന മൂഡ് വ്ലോഗേഴ്സിനൊക്കെ ഐ തിങ്ക് വളരെ യൂസ്ഫുൾ ആണ് ഞാനൊക്കെ ബ്ലോഗ് ചെയ്യുമ്പോഴും റിസോർട്ടിൻ്റെ ബ്ലോഗ് ആണെങ്കിലും നമ്മൾ നിന്ന് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് ഒരു ഭാഗത്ത് വെച്ചിട്ട് ഫുള്ള് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും ഒരു മനുഷ്യൻ്റെ സഹായം നമുക്ക് ആവശ്യമില്ല ഒറ്റക്കെ മതി സോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൽ തന്നെ ഈ ഒരു ട്രിഗർ ഈ ഒരു ട്രിഗർ ജസ്റ്റ് വൺ ഒറ്റ ടൈം നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ആ മുന്നിലുള്ള ആളെ ട്രാക്ക് ചെയ്യും ഒരു പച്ച കളറിൽ ആ ട്രാക്ക് ഓൺ ആയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ എങ്ങോട്ട് നടന്നാലും ഇപ്പോൾ ഇയാളെ മാത്രം റൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്തു വരും ഇനി അതേപോലെ തന്നെ പിന്നെ ഇതിൽ നമ്മളെ ഒറ്റക്കാണെങ്കിലും നമുക്ക് ഗസ്തർ മോഡ് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പോൾ ഗസ്തർ മോഡൊന്ന് ഓൺ ആക്കുന്നുണ്ട് ഓക്കെ ജസ്റ്റ് എന്നിട്ട് നമുക്ക് നമ്മളെ ഓക്കെ അപ്പോൾ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ബ്ലോഗ് ചെയ്യാണെങ്കിലും എനിക്ക് വളരെ സിമ്പിളായിട്ട് എന്തിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പറ്റും കണ്ടോ ഈ എന്താ ബ്യൂട്ടിഫുൾ നല്ല രസമായിട്ടുള്ള മലനിരകളാണ് ഇരുന്നിട്ട് റോഡിനെ കുറിച്ച് പറയാം നിന്നിട്ട് പറയാം എത്ര ഇത്ര ദൂരം വരെ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൂഡാണ് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഉപകരിക്കുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് പനോരമയാണ് ഇതിൽ പനോരമ സാധാരണ നമ്മൾ ഫോണിൽ പനോരമ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ മൊത്തം കിട്ടും പക്ഷേ നമ്മളത് നമ്മുടെ ഫോണിൽ ഔട്ട്പുട്ട് വരുമ്പോൾ ഈ ഒരു ഇത്ര ഭാഗമേ ഉണ്ടാവുള്ളൂ ഫോണിൻ്റെ ഫുൾ ഉണ്ടാവില്ല ഇത്ര ഉണ്ടാവുള്ളൂ ഇതിൽ ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട് എന്നുള്ളതാണ് പനോരമയ്ക്ക് ഈ ഒരു സ്ക്വയർ ടൈപ്പിൽ തന്നെ ഒരുപാട് പൊസിഷൻസ് ഈ ഒരു ട്രൈപോഡിൽ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും അതിൻ്റെ വിഷ്വൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ പനോരമ മോഡ് ഓണാക്കുന്നുണ്ട് അതിൽ നമുക്ക് ഒരുപാട് സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ കാണാം ഈ ഒരു ലാൻഡ്സ്കേപ്പ് മൊത്തമായിട്ട് നമുക്കൊരു പനോരമ എടുക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പനോരമ എടുത്തിട്ടുണ്ട് ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ കാണാം നമ്മളെ ഗിംബൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ പൊസിഷനിലേക്കും പോയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിക്ചർ നമുക്ക് ഔട്ട്പുട്ട് തരും ഉണ്ടോ ഇത്രയും സ്പേസിൻ്റെ ആ ഒരു നമ്മളെ ഫോണിൻ്റെ ഫ്രെയിമിൽ തന്നെ ഉൾക്കൊണ്ടുന്ന രൂപത്തിൽ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് ആണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് ഓക്കെ ഈ ഒരു വീഡിയോ നമ്മളെ യങ്സ്റ്റേഴ്സിന് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നത് നമ്മളെ ഗതിയിൽ നിന്നും നല്ല രൂപത്തിലുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നവർക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഇനി ഇതുപോലെയുള്ള ടിപ്പുകളായിട്ട് ഞാൻ വീണ്ടും ഉണ്ടാവും